കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. പകൽ സമയത്തെ അധ്വാനത്തിനും കത്തിപ്പാടിനും ശേഷം ദൈവത്തെയും ദൈവിക സാന്നിധ്യത്തെയും സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവമായിട്ടും ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് തുടർച്ചയായി പഠിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും ഞാനിവിടെ ദൈവജനം പഠിപ്പിക്കുമ്പോൾ ആ ഭാഗം വായിക്കുവാനായിട്ട് സമയം എടുക്കുന്നില്ല. കാരണം അത്രയും സമയം കൂടെ നമുക്ക് ദൈവജനം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത് കൊണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന ചിന്തയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം അതുമായിട്ട് ടച്ച് ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ആകയാൽ ആ ഭാഗങ്ങളൊക്കെ വീട്ടിൽ പോയി വായിപ്പാനായിട്ട് സമയം വേർതിരിക്കണമെന്ന് വിശേഷാൽ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് ദൈവം അനുവദിച്ചാൽ ഈ 13 അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചാൽ നമുക്ക് ആ അധ്യായം മുഴുവൻ പെട്ടെന്നൊന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇത് ചരിത്രവും അങ്ങനെയുള്ള ആഖ്യായന രീതിയായതുകൊണ്ട് ഓരോ വാക്യങ്ങളും അധികമായി വിശദീകരിക്കാതെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. 13-14 അധ്യായങ്ങൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ആ സംഭവ വികാസങ്ങള് രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങൾ. ഈ 13-14 അധ്യായങ്ങൾ മാത്രം ഏകദേശം 2 കാലാന്തരം, അല്ലെങ്കിൽ അത്രയധികം ദൈർഘ്യമുള്ള സംഭവങ്ങളാണ് ഈ 2 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തിയുടെ താക്കോൽ വാക്യമായിട്ട് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു വാക്യമുണ്ട്, 1:8. എന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേം, യഹൂദ്യ, ശമരിയ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ ഈ 12 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് ആദ്യത്തെ ആ ഖണ്ഡത്തെ കുറിച്ച് യെരുശലേം, യഹൂദ്യ, ശമരിയ ആ ദേശങ്ങളിൽ ഉള്ളതാകുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം, ദൈവത്തിനെ കുറിച്ചുള്ളതാകുന്ന സുവിശേഷം വ്യാപിക്കുന്നതും സഭകൾ ഉടലെടുക്കുന്നതുമാകുന്ന ചരിത്രമാണ് അത്രയും അധ്യായങ്ങളിൽ. എന്നാൽ 13 അധ്യായങ്ങളിലേക്ക് ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ളതാകുന്ന ആ പ്രത്യേക 1:8 കാണുന്ന ആ പ്രത്യേക വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്നോണം നമ്മൾ വായിക്കുന്നത് 13 അധ്യായങ്ങളിലാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ജാതികളിലേക്ക് സുവിശേഷം കടന്നു ചെന്നതിനെ കുറിച്ച് നമ്മൾ 10 ഒക്കെ വായിക്കുന്നുണ്ട്. 11 വരുമ്പോൾ അതിന്റെ 19 വാക്യത്തിൽ ആ പലസ്തീൻ, സിറിയ, ആ മെയിൻലാൻഡിൽ
മാത്രം അവിടെയുള്ളവരുടെ ഇടയിലേക്ക് സുവിശേഷം കടന്നെത്തുന്നു. എന്നാൽ അതേസമയം തന്നെ പത്തൊൻപതാമത്തെ വാക്യം 11:19 സ്തെഫാനോസിന്റെ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ ആ മെയിൻലാൻഡ് വിട്ടിട്ട് മറ്റ് ചില രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തു എന്നുള്ളത് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഫൊനീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവിടെ ഒരു ചെറിയ സൂചന നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ മെയിൻലാൻഡിൽ നിന്നും, അതായത് പലസ്തീനും സിറിയ ആ പ്രദേശങ്ങളിൽ നിന്നും കടല് കടന്ന് സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് 13-ാമത്തെ അധ്യായം മുതലാണ്. നിങ്ങൾ വിശേഷിച്ച് വീട്ടിൽ പോയി നിങ്ങൾ വേദപുസ്തകത്തിന്റെ ഒടുവിലുള്ളതാകുന്ന അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്ത ദേശങ്ങൾ എന്ന് പറഞ്ഞ് മലയാള വേദപുസ്തകത്തിലും ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പില് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ദേശങ്ങളെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു പെൻസിൽ എടുത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ആ തുടക്കം മുതല്, അതായത് സിറിയ ദേശത്തുള്ള അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി പിന്നെ അതിലെ വന്ന് കുപ്രോസ് ദ്വീപിലേക്ക് വന്ന് സലാമീസ് എന്ന് പറയുന്ന ആ ദേശത്ത് ലാൻഡ് ചെയ്യുന്നു. അവിടുന്ന് നേരെ പംഫോസിലേക്ക് പോകുന്നു. അവിടുന്ന് നേരെ യാത്ര ചെയ്ത് ഇപ്പോഴത്തെ ടർക്കി ആയിരിക്കുന്ന, ആ കാലങ്ങളിൽ ഏഷ്യ മൈനർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ ദേശങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ആ കാര്യം നിങ്ങൾ വേദപുസ്തകത്തിന്റെ അവസാനമുള്ളതാകുന്ന ആ മാപ്പ് ഒന്ന് പരിശോധിച്ചാൽ ഒന്നുകൂടെ ഒരു വ്യക്തത ആ കാര്യത്തെ കുറിച്ച് കിട്ടും. അറിയാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇംഗ്ലീഷ് വേദപുസ്തകം ഉള്ളവർക്ക് ഒന്നുകൂടെ വളരെ സൗകര്യമാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ തന്നെ ഇന്റർനെറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമാകുന്ന മാപ്സും ആർക്കിയോളജിക്കൽ ഫോട്ടോഗ്രാഫ്സും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഉള്ളതാകുന്ന റിസോഴ്സസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. നമ്മളിവിടെ ഈ വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 25-ാമത്തെ വാക്യം 12-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം മുതലാണ് ഈ മിഷണറി യാത്രയെ കുറിച്ചുള്ളതാകുന്ന വിവരണം വാസ്തവത്തിൽ ലൂക്കോസ് ആരംഭിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ബർണബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം. അവിടെ 11-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതായിട്ടാണ് ഈ വാക്യം കണക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവം ലൂക്കോസ് പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടുമുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഈ 12:25 എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ടൊന്ന് വായിച്ച്, അതായത് 11:30 വായിച്ചേച്ച് 12:25 എന്ന് വായിച്ച്, അപ്പൊ ആ കണക്ഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒന്ന് വായിച്ചേ പെട്ടെന്ന്. അവർ നടത്തി ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. എന്നാ ശുശ്രൂഷ എന്നുള്ളത് നമുക്കറിയാം. യഹൂദയിൽ പാർക്കുന്ന ശിഷ്യന്മാരുടെ ഉദവിക്കായിട്ട് അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടി സിറിയയിലുള്ള അന്ത്യോക്യയിൽ താമസിച്ചു കൊണ്ടിരുന്ന സഹോദരന്മാർ എടുത്ത കളക്ഷൻ ആരുടെ കൈ കൊടുത്തു വിട്ടു? പൗലോസിന്റെയും ബർണബാസിന്റെയും കൈ കൊടുത്തു വിട്ടു. അവരെങ്ങോട്ട് പോയി? എരുസലേമിലോട്ട് പോയി. എരുസലേമിലോട്ട് പോയി. അതെ, 30-ാം വാക്യം കഴിഞ്ഞ് ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമാകുന്ന കണക്ഷൻ നമുക്ക് കിട്ടും. പൗലോസും ബർണബാസും എരുസലേമിൽ പോയി, അവിടെ ചെന്നു മർക്കോസ് എന്ന മറുപേരുള്ളവനാകുന്ന യോഹന്നാനെ, ജോൺ മാർക്ക്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ദൈവസഭ കൂടി വന്നിരുന്നത്. വളരെ വിശാലമായിട്ടുള്ള മാളിക മുറിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മറിയ എന്നാണെന്ന് ഒക്കെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. നോക്ക്, അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് മടങ്ങിപ്പോന്നു? എരുസലേം വിട്ട് മടങ്ങിപ്പോന്നു. ഇനി 13-ാമത്തെ വാക്യം തൊട്ട് താഴെ വായിച്ചു പെട്ടെന്ന്. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നുപേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കോസ്,
ഇടപ്രഭുവായ ഹെരോദാവായിട്ട് കൂടെ വളർന്ന മനായിൽ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് യെരുശലേമിൽ നിന്ന് മടങ്ങി സിറിയ ദേശത്തുള്ള അന്ത്യോക്യയിലേക്ക്, അവിടുത്തെ സഭയെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ ആ സഭയിലേക്ക് അവർ വന്നു. അവിടെ ആയിരുന്നു അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടു ബർണബാസും ശൗലും ഏകദേശം ഒരു വർഷത്തോളം സഭയെ ഉപദേശിച്ചുകൊണ്ട് അവിടെ പാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അഗബാസ് എന്നൊരാൾ പറഞ്ഞു ക്ഷാമം ഉണ്ടാകാൻ പോകാതെ. ഉടനെ അവർ എന്ത് ചെയ്തു, ഒരു കളക്ഷൻ എടുത്ത് ഇവരുടെ കൈവശം കൊടുത്തുവിട്ടു. അവര് നേരെ തിരിച്ച് ഈ സഭയിലോട്ട് തന്നെ വന്നു. ഇനി ആ വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്ത്യോക്യയിലെ സഭയുടെ ഒരു സവിശേഷത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ സഭയുടെ സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, അത് ഈ ബർണബാസ് തന്നെയാണ്. രണ്ട്, നീഗർ എന്നു പേരുള്ള ശിമോൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഒന്ന് വായിക്കാമോ ആ ആ പദം? സൈമൺ ഹു വാസ് കോൾഡ് നൈഗർ. അപ്പോ ഈ മനുഷ്യനെ കുറിച്ച് പലരും പറയുന്നത് ഈ ശിമോനാണ്, ചില തെളിവുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, ഈ ശിമോനാകാനാണ് സാധ്യത. യേശു കർത്താവിന്റെ ക്രൂശ് ചുമന്ന ശിമോനായിരിക്കാനാണ് ഇദ്ദേഹമെന്ന് സാധ്യതയെന്ന് പറയും. നമുക്കറിയത്തില്ല, എനിവേ ആയിരിക്കാൻ ആകാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് അവിടെ വേറെ ഒരാളുണ്ട്, കുറയനക്കാരനായ ലുക്കിയോസ്, ആഫ്രിക്കക്കാരനാകുന്ന വേറൊരുത്തൻ, കറുത്ത വർഗക്കാരനാകുന്ന വേറൊരു സഹോദരൻ അവിടെയുണ്ട്. പിന്നെ സഭയില് ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വേദപുസ്തകത്തിൽ മൂന്ന് ഹെരോദാവുമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യേശു കർത്താവിന്റെ ജനന സമയത്ത് യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രയേലിൽ യഹൂദയിൽ വാണിരുന്ന ഹെരോദ് ദ ഗ്രേറ്റ്. രണ്ട്, അതിന്റെ ശേഷം വന്നയാളാണ് ഇടപ്രഭുവായ ഹെരോദാവ്. മൂന്നാമതൊഴു ഹെരോദാവിനെ കുറിച്ച് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടു. അദ്ദേഹത്തെ കർത്താവിന്റെ ദൂതൻ അടിച്ചു കൃമിക്കിരയായി ചത്തുപോയി എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. ഈ രണ്ടാമത്തെ ഹെരോദാവോട് കൂടെ ഒരു പക്ഷേ രാജകൊട്ടാരത്തിൽ വളർന്ന ഒരു പ്രിയപ്പെട്ടവൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏത് സഭയിൽ? അന്ത്യോക്യയിലെ സഭയിൽ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാളെ കുറിച്ച് അവിടെ പറയുന്നു, മനായോൻ, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ. പിന്നെ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോ അന്ത്യോക്യയിലെ സഭയിലെ അവിടെ ഉണ്ടായിരുന്ന വിവിധ നിലകളിലുള്ള അവരുടെ സഭാ മെമ്പർഷിപ്പിനെ കുറിച്ച് മാത്രമല്ല ആ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുക, ഇന്ന ഇന്നവരൊക്കെ സഭയിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ലീഡേഴ്സ് നമ്മൾ ആദ്യം കണ്ടു, ഇവർ ഉപദേശിച്ചുകൊണ്ടിരുന്നവരാണ്. ഇവിടെ ഒരു പ്രയോഗം കൂടെ പൗലോസ് അവിടെ ചേർക്കുക, സോറി ലൂക്കോസ് അവിടെ ചേർക്കുക, പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ there were prophet teachers. നമ്മൾ കണ്ടു ഇവർ ഒരു വർഷം മുഴുവൻ എന്തോ ചെയ്യായിരുന്നു, ഉപദേശിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നു ഇന്ന ഇന്ന ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവചന വരവും ഉപദേശിപ്പാൻ ഉള്ളതാകുന്ന പ്രത്യേക കൃപയും എല്ലാം കൂടെ സമ്മേളിച്ച ഒരു നല്ല ലീഡർഷിപ്പ്. വാസ്തവത്തിൽ ഇതാണ് ഏറ്റവും അഭികാമ്യമാകുന്ന ഒന്ന്. അപ്പൊ ഈ പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ കോമൺ സാധാരണ പറയുന്ന വാക്കാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്.
പ്രവാചകനെന്ന് പറഞ്ഞാൽ കണിയാനെന്നൊരു ചിന്ത എങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കണിയാനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭാവി പറയുന്നയാണ്. വേദപുസ്തകത്തിൽ അങ്ങനല്ല പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിലെ പ്രവചനം എന്ന് പറയുന്നത് ഫോർ ടെല്ലിംഗ് എന്നതിനേക്കാളും ഫോർ ടെല്ലിംഗ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും പറയും, ഫോർ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുക, മുന്നുകൂട്ടി പറയുക. നിശ്ചയമായിട്ടും വേദപുസ്തകത്തിലെ പ്രവചന ശുശ്രൂഷയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻപുകൂട്ടി പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, ഉണ്ട്. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി പുതിയ നിയമത്തിലെയും എന്തിനേറെ പഴയ നിയമത്തിലെയും പ്രവചന ശുശ്രൂഷ മനുഷ്യരെല്ലാവരും കാര്യങ്ങളെ അവരുടെ ചിന്തകൾക്കും അവരുടേതാകുന്ന കാഴ്ചപ്പാടും അനുസരിച്ച് കാണുമ്പോൾ പഴയ നിയമകാലത്തെ നിയമക്കളെ കുറിച്ചും എന്തിനേറെ പുതിയ നിയമസഭയിലുള്ള ദൈവജനത്തെ കുറിച്ചും ദൈവം എങ്ങനെ കാണുന്നു എന്നത് കണ്ടിട്ട് സഭയോട് പറയാനും ഉപദേശിപ്പാനും കഴിവുള്ളവരെയാണ് ഉപദേഷ്ടാക്കന്മാരെന്നും പ്രവാചകന്മാരെന്നും പുതിയ നിയമത്തിൽ വിളിച്ചേക്കുന്നു. ഞാനത് പറയുമ്പോൾ ഫോർട്ടെല്ലിംഗ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത് അഗബാസ് എന്ന് പറയുന്നയാള് എന്നെ പറഞ്ഞു ശാമരമോ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ പിടിച്ചു കെട്ടി ജാതികളെ ഏൽപ്പിക്കും. പക്ഷെ ഇത് കേട്ടുടനെ പൗലോസ് എന്നാ പറഞ്ഞേ, പൗലോസിന് അതിനുള്ള പ്രതികരണം ഇവിടെ നമ്മൾ വായിക്കുന്ന അഗബാസ് ഇവിടെ പറഞ്ഞ ഈ കാര്യം നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇമ്മീഡിയറ്റ് ആക്ഷന് ഇത് മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു പതിവല്ല. പുതിയ നിയമത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും പുതിയ നിയമത്തിൽ ദൈവം തന്റെ സഭയെ കുറിച്ച് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യുന്നതായിരുന്നു പുതിയ നിയമത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പ്രവചന ശുശ്രൂഷയോടുള്ള ദൈവമക്കളുടെ ആ പ്രതികരണം. അതായിരുന്നു പണ്ടുണ്ടായിരുന്നത്, ഇന്നും അങ്ങനെ തന്നെ വേണം. അപ്പൊ അന്ത്യോഹ്യയിലെ സഭയിൽ ഉപദേശിക്കുന്ന ഇനി ഈ ഉപദേശത്തിൽ ആ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ഓപ്പറേറ്റ് ചെയ്യുന്ന അനേക സന്ദർഭങ്ങൾ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ദേർ ആർ ഒന്നിലധികം പ്രാവശ്യം ദൈവവചനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ പല പ്രിയപ്പെട്ടവരും ഒന്നിലധികം പ്രാവശ്യം അതെന്തിനാ പാസ്റ്റർ എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതാ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസർ. എനിക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷെങ്കിൽ ഇത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു, അതിലേറെ ഒത്തിരി ഉദാഹരണങ്ങൾ മറ്റുള്ളവരുടെ എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ടീച്ചിങ്ങും ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയും പ്രവചന ശുശ്രൂഷയും ഒന്നിച്ചു പോയി. നമുക്ക് ഈ സ്റ്റീരിയോ ടൈപ്പായിട്ട് പല കാര്യങ്ങളുണ്ട്. അതുവാ സ്റ്റീരിയോ ടൈപ്പായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണടച്ചോണ്ട് പറയുന്നത് മാത്രമാണ് പ്രവചനമെന്നൊക്കെ എങ്ങനെയോ കണ്ണടച്ച് വെച്ച് പിന്നെ അന്യഭാഷ തുടക്കത്തിലും പറഞ്ഞ് ഒടുക്കത്തിലും പറഞ്ഞ് കഴിഞ്ഞ അത് പ്രവചനം. നോ, അങ്ങനെ അല്ല. വേറെ ദിവസത്തിൽ ഉണ്ടെങ്കിൽ കാണിച്ചതാ, ഞാൻ സമ്മതിക്കാം. അങ്ങനെ ഒരു പരിപാടി കാണുന്നില്ല. പ്രവചനം എന്നുള്ളത് ഞാൻ പറയട്ടെ, ഭാവിയുണ്ട്. നിശ്ചയമായിട്ടും ടീച്ചിങ് അല്ല പ്രവചനം, പ്രസംഗം അല്ല പ്രവചനം. പക്ഷെങ്കിൽ
പ്രസംഗത്തിലും ഉപദേശത്തിലും പ്രവചനവരം വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ അനവധി സമയം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അത് ദൈവസഭയിലുണ്ട്. ഇവിടെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഈ ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും എവിടെ ഉണ്ടായിരുന്നു? അന്ത്യോക്യയിലെ സഭയെ കുറിച്ച് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കാനായിട്ട് എപ്പോഴും അവർ ഒരുക്കാരും. കാരണം ഒരു വർഷത്തോളം ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോ എന്താണെന്നും എന്തല്ലെന്നും ഒക്കെ നന്നായിട്ട് അറിയാൻ, വിവേചിപ്പാൻ, മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവവചനത്താൽ മനസാക്ഷി കണ്ടീഷൻ ചെയ്ത സഹോദരങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഈ സഭ. അതുകൊണ്ട് പെട്ടെന്ന് ദേ വർ ഓൾവേസ് സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകളെ തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ മനസാക്ഷിയിൽ ദൈവവചനത്താൽ അവർ കണ്ടീഷൻഡായി. അങ്ങനെയുള്ളതാകുന്ന ഒരു സഭയാണ് ഏറ്റവും അനുഗ്രഹീതമാകുന്ന ആ ദൗത്യത്തിന്റെ ഒരു ലോഞ്ചിങ് പാടായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. നോക്കണം, യെരുസലേമിലെ സഭയെ പോലും അല്ല, അന്ത്യോക്യയിലുള്ളതാകുന്ന സിറിയ ദേശത്തെ അന്ത്യോക്യയിലുള്ളതാകുന്ന ഈ സഭ നോക്കുക. ഇനി നമ്മൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഈ വാക്യങ്ങൾക്ക് അല്പം ഒരു വിശദീകരണം തന്നെ ഞാൻ മുൻപോട്ട് പോകും. ഒന്ന്, അവരെ ഉപവാസത്തോടെ ആ സഭയിൽ ദൈവസന്നിധാനത്തിൽ അവർ കാത്തിരിക്കുകയും ഈ സഹോദരങ്ങൾ ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഉപദേശമായും പ്രവചനമായും ഈ സഭയില് കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ലൂസ്ലി ആരാധിച്ചും കൊണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില തെറ്റായ ധാരണകളൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം ഒന്ന് വിശദീകരിച്ച് മുൻപോട്ട് പോകും. ഞാൻ ഈ പറയുന്നതിന്റെ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു. നിങ്ങൾ ബരോവയിലുള്ളവരെ പോലെ ആകണം. ഇവിടുന്ന് പറയുന്നത് ഈ കേട്ടേച്ചു പോകരുത്. വീട്ടിൽ ചെന്ന് മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഇത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിക്കോണം. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന റെഫറൻസ്, ഞാൻ എവിടുന്ന് ഈ റെഫറൻസ് എടുത്തേന്നുള്ളത് ആദ്യം പറഞ്ഞേച്ച് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇന്റർനെറ്റ് ഫെസിലിറ്റി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് നല്ലൊരു സൈറ്റാണ്. വേദപുസ്തകം പഠിക്കാൻ നല്ല ഉഗ്ര സൈറ്റാണ് ബൈബിൾ സ്റ്റഡി ടൂൾസ് ഡോട്ട് ORG എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ORG ആണോ കോം ആണോ എനിക്ക് ഓർമ്മയില്ല. എനിവേ കൺസിഡർ ചെയ്താൽ കിട്ടും. ബൈബിൾ സ്റ്റഡി ടൂൾസ്, ആ സ്റ്റഡി ടൂൾസിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതിനകത്ത് ഇന്റർലീനർ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടും. അവിടെ പോയിട്ട് അല്പം ഒരു വേർഡ് സ്റ്റഡി ഒക്കെ ഒന്ന് നടത്തണം. അപ്പോസ്തലന്റെ പ്രവൃത്തി 13:2 എന്നങ്ങോട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ കിട്ടും ഇന്റർലീനർ ബൈബിൾ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പോയിട്ട് ഇത് അങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടും. ആ വാക്യം വരും. ആ വാക്യത്തിന് താഴെ ഗ്രീക്കിൽ ഉള്ള സെന്റൻസ് എന്താണെന്ന് ഇംഗ്ലീഷിലുള്ളതും അത് ക്രമമായിട്ട് അവിടെ കാണും. അപ്പൊ ഇവിടെ കർത്താവിനെ ആരാധിച്ചു എന്ന ആ വാക്ക് പല ട്രാൻസ്ലേഷൻ, ചില ട്രാൻസ്ലേഷനിൽ വർഷിപ്പ് എന്നാണ് പദോപയോഗം, ചിലതിൽ എന്നാൽ കൂടുതൽ തർജ്ജിമകളിലും സർവ് മിനിസ്റ്റർ എന്നുള്ള പദമാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ലിറ്റോർഗയോ, ലിറ്റോർഗയോ എന്ന ഈ
ഫോണറ്റിക്സും അതിനകത്ത് കിട്ടും കേട്ടോ. ഞാൻ അവിടുന്ന് ഇത് പഠിച്ചു. അപ്പോ ഈ പദം പുതിയ നിയമത്തില് മൂന്ന് സ്ഥലങ്ങളിലെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്നിവിടെ ഇതിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ ഇതാണ്: ടു മിനിസ്റ്റർ ആൻഡ് ടു സേർവ്, ശുശ്രൂഷിക്കുക, സേവിക്കുക. ശുശ്രൂഷിക്കുക, സേവിക്കുക. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 13:2 ലിറ്റർഗിയോ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം മിനിസ്റ്റർ, സേവിക്കുക, മലയാളത്തിൽ ആകട്ടെ ആരാധിച്ചു എന്ന് തന്നെ എടുത്തോളൂ എന്നുള്ളതിന് അവർ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ അർത്ഥം, അതായത് സെർവിങ് ക്രൈസ്റ്റ് ബൈ പ്രയർ, ഇൻസ്ട്രക്ഷൻ ഓർ ഇൻസ്ട്രക്ടിങ് അതേഴ്സ് കൺസേണിങ് ദ വേ ഓഫ് സാൽവേഷൻ. സെർവിങ് ക്രൈസ്റ്റ്, കർത്താവിനെ സേവിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. എങ്ങനെ ആരാധിച്ചു? ബൈ ഇൻസ്ട്രക്ടിങ് അതേഴ്സ്, ഉപദേശിച്ചു. ദൈവം പറയുന്നത് എന്താണെന്നും ദൈവം കാര്യങ്ങളെ എങ്ങനെ കാണുന്നെന്നും മനസ്സിലാക്കിയിട്ട് ഈ ഉപദേഷ്ടാക്കന്മാർ ആ സഭ എന്ത് ചെയ്തു? ഉപദേശിച്ചു. അങ്ങനെ ഉപദേശിച്ചുകൊണ്ട്, അങ്ങനെ ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട്, അങ്ങനെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഉപവാസത്തോടുകൂടെയുള്ളതാകുന്ന ഈ സഭാകൂട്ടായ്മയിൽ ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവരുടെ സുവിശേഷ പ്രയത്നം എന്നുള്ളത് എല്ലാരും കൂടെ ഒരു ദിവസം തീരുമാനിച്ച് നമുക്കെന്നാ പോയേക്കാം എന്ന് പറഞ്ഞ് അവര് പോവുകയല്ലാരും. പിന്നെ അവര് ചെയ്യുന്നത് എന്താ? അവര് കർത്താവിനെ സെർവ് ചെയ്തു അല്ലെങ്കിൽ ആരാധിച്ചു. കർത്താവ് എന്നുള്ളതാകുന്ന ആ പദപ്രയോഗം പോലും വളരെ ശ്രദ്ധേയമാണ് ലൂക്കോസ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താ? ഇവര് കർത്താവിനെ, അതായത് കർത്തൃത്വം നടത്തുന്ന തിരുമേനിയെ സേവിക്കുകയാണ്. ആ തിരുസന്നിധാനത്തിൽ ഇവരിയ്ക്കുക. അപ്പൊ തിരുമേനി എന്ന് പറഞ്ഞു, Now I am pleased to send so and so for my work. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഈ തിരുമേനിയെ സേവിച്ചപ്പോൾ തിരുമേനി തിരുവായി ഒഴിഞ്ഞു, എനിക്ക് പ്രസാദം തോന്നു, ഈ രണ്ടുപേരെ ഞാൻ അയക്കാൻ പോകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവിന്റെ വേലയെന്നുള്ളത് നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യാനല്ല, പിന്നെയോ കർത്താവ് പറയുന്നത് പോലെ ചെയ്യാനുള്ളതാണ്. കർത്തൃത്വത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവിടുന്ന് തീരുമാനിക്കുന്നത്, തിരുമനസ തീരുമാനിക്കുന്നത്, മഹാരാജാവാണ് തീരുമാനിക്കുന്നത് ആരെന്ത് ചെയ്യണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അവർ കർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലേ, ഇനി വേറെ രണ്ടിടത്തുകൂടി ഈ പദം പറഞ്ഞിട്ടുണ്ട്. ആ വേദഭാഗം ഞാൻ ഉപയോഗിക്കുക, നിങ്ങൾ വീട്ടിൽ പോയി അത് റെഫർ ചെയ്തോളൂ. ഒന്ന്, ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുന്ന, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് എബ്രായർ 10:11 പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് റോമർ 15:27, അതായത് ഭൗതികമാകുന്ന വിഷയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഇതേ പദം ഉപയോഗിച്ചിരുന്നു. ഈ രണ്ടും ആ ഭാഗം കൂടെ ആകട്ടെ, ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല, വേർഡ് സ്റ്റഡിയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോളൂ. അപ്പോഴേ ഇവിടെ കർത്താവിനെ അവര് ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവര് സേവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്നവരെയൊക്കെ ഞാന് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവരെ കർത്താവ് വിളിച്ചത്. ഇനി ഈ വേർതിരിക്കുക എന്ന പദം പോലും ഇതിനു മുൻപേ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഓലോസ് പറയുന്നു,
ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ താൻ അവകാശപ്പെടുന്നത് ഇങ്ങനെയാ, ഒന്ന് വായിച്ചു. പണ്ട് തന്നെ ദൈവം ചെയ്തു എന്നെ വേർതിരിച്ചു. പിന്നെ റോമാലേഖനം ഒന്നിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി എന്നെ വേർതിരിച്ചു. അപ്പൊ എന്റെ ജനനത്തിങ്കിലെ ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കർത്താവ് എന്നെ വേർതിരിച്ചു. പിന്നെ ദമാസ്കോസിന്റെ ആ വാതുക്കൽ വെച്ച് കർത്താവ് എന്നെ എന്ത് ചെയ്തു, സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി പിന്നെയും ദൈവം ചെയ്യുകയാണ്, വേർതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ജനനം മുതൽ വേർതിരിക്കപ്പെട്ട ഈ അപ്പോസ്തോലനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദ്യം ചെയ്തത് എന്തുവാ, കർത്താവിന്റെ സാന്നിധ്യത്തിലായിരുന്നു. കർത്താവ് പറഞ്ഞു അങ്ങോട്ട് പോവാൻ, അവരെ വേർതിരിപ്പിന്ന് പറഞ്ഞു. നോക്ക, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം അവരെ വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞു വെച്ചു. ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോണമെന്നൊന്നും പറയുന്നില്ല. ഏകദേശം അബ്രഹാമിനെ വിളിച്ചതുപോലെ തന്നെയൊക്കെയാണ് ഇവരെ ഇപ്പോൾ വിളിച്ചേക്കുന്നത്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശേതാന്നൊന്നും പറഞ്ഞില്ല ആദ്യം. അതുപോലെ തന്നെ ഇവരെ വിളിക്കുക. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പലരും പലവിധമാകുന്ന വെളിപ്പാടുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. വെളിപ്പാട് കിട്ടുകയല്ല, എന്തുകൊണ്ടാ കിട്ടാത്തതെന്ന് ഞാൻ പറയാം. വെളിപ്പാട് വേണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഈ കർത്താവ് പറയുന്ന ആദ്യത്തെ ആ ചെറിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, കൊച്ചു സ്റ്റെപ്പ്, അത് ചിലപ്പോ വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നാം. നമ്മുടെ ആത്മീക വിഷയങ്ങളിൽ ആദ്യം ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തിൽ കൂടെയോ അല്ലാതെയോ നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളാകട്ടെ, പല പല കാര്യങ്ങളെ കുറിച്ച് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അനുസരണം കാണിക്കുന്നവരോട് മാത്രമേ ദൈവം പിന്നെ സംസാരിക്കുന്നുള്ളൂ. ഇതൊരു വ്യക്തമാകുന്ന തത്വമാണ്. കാരണം നമ്മൾ ഒരിക്കലും പൗലോസിന്റെയോ അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെയോ ആരുടെയും ജീവിതത്തിൽ ആദ്യമേ ഒരു ബ്ലൂ പ്രിന്റ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തേച്ച് ഇതാണെന്ന് പറഞ്ഞൊന്നും കൊടുത്തേക്കല്ലായിരുന്നു. One step at a time. എന്തിനേറെ ഏറ്റവും പ്രയാസകരമാകുന്ന അവസ്ഥകളിലേക്ക് താൻ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പിന്നീട് അത് പഠിക്കും. കൊരിന്തി ചെന്ന് കഴിഞ്ഞപ്പോ വളരെ പേടിച്ചുപോയി. അന്ന് രാത്രിയിൽ കർത്താവ് നിന്നേച്ച് പറഞ്ഞു, എനിക്ക് ഈ പട്ടണത്തിൽ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് നിന്നെ ആരും കയ്യേറ്റം ചെയ്യുകയില്ല. നോക്ക, നെക്സ്റ്റ് ഡേയെ കുറിച്ചുള്ളതാകുന്ന ആകുല ചിന്ത മനസ്സിലേക്ക് വന്നപ്പം രാത്രി കർത്താവ് പറഞ്ഞു, നോ, ഡോണ്ട് വറി അബൌട്ട് ടുമോറോ. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് തന്റെ യാത്രയിൽ യെരുശലേമില് താൻ പോകുന്നതിന് മുൻപായിട്ട് പട്ടണം തോറും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക, സാക്ഷ്യം പറയുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് സംഭവിക്കാനുള്ളതിന്റെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തില്ല. പറഞ്ഞു കഷ്ടങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു. നോക്കുക, ഒരു പാദം വെക്കാനുള്ള വെളിച്ചം കൊടുത്തു.
ആ ഒരു പാദം വെച്ച് കഴിയുമ്പോൾ അടുത്ത പാദം വെക്കാനുള്ള വെളിച്ചവും ദൈവം കൊടുക്കും. ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ആ ഒരു ചെറിയ പാദം അനുസരിക്കുന്നവർക്കേ കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കുകയല്ല. നമ്മൾ ആരും ചിന്തിക്കരുത് ദൈവം തരുമെന്ന്. ഇല്ല, ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയുന്നെങ്കിൽ അത് ദൈവാത്മാവല്ല. കാരണം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ കഴിയത്തുള്ളൂ. സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണ കേട് കാണിച്ചില്ല. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തന്നെ അടി കൊണ്ട് അല്ലെ പിച്ചു ചീന്തപ്പെടുന്ന അനുഭവം ഒക്കെ ഉണ്ടായി, കൊന്നുകളയുന്ന അനുഭവം ഉണ്ടായി. അപ്പൊ അന്ന് രാത്രിയില് കർത്താവ് നിന്നേച്ച് പറഞ്ഞു, ആ കുഞ്ഞായി യെരുശലേമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചില്ലേ, റോമയിലും നീ എന്നെ കുറിച്ച് സാക്ഷീകരിക്കേ. ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു? അങ്ങനൊന്നും പറഞ്ഞില്ലെന്നേ. അങ്ങനെ അല്ലെന്നേ ദൈവത്തിന്റെ വഴി, അങ്ങനെ അല്ലെന്നേ. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തിരുമനസ് അരുളി ചെയ്യുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്രയോ കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടു. ജീവിതത്തിന്റെ ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചു, അനുസരിച്ചിട്ടുണ്ടോ? അല്ലെ അനുസരിക്കാനൊരു മനോഭാവമെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ റെസ്റ്റ് അഷ്വേർഡ്, ഡോണ്ട് വറി അബൌട്ട് ടുമോറോ. ഡോണ്ട് വറി അബൌട്ട് ടുമോറോ, നാളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ കാണുന്നത്, എങ്ങോട്ട് പോകുന്നു ഒന്നും പറഞ്ഞില്ല. ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി എന്നെ അവരെ എനിക്ക് വേണ്ടി വേർതിരിപ്പേ. ഉടനെ പിന്നെ അവരെന്ത് ചെയ്യുന്നു? ഉടനെ അത് കേട്ടുടനെ പിന്നെയും അവരെന്ത് ചെയ്തു? ദൈവസന്നിധാനത്തിൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. നോക്കണ, ഈ ഉപവാസവും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഇങ്ങനൊക്കെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപവാസം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു എൻഡ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടപ്പല്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെടിയുന്നു നെഗറ്റീവായിട്ട്, പിന്നെ അതിന്റെ സ്ഥാനത്ത് ഞാൻ എന്തോ ചെയ്യുന്നു, ഞാൻ വേദപുസ്തകം വായിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനവധി പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. നോക്കിയേ, എനിക്ക് ഞാൻ കൂടുതൽ ആ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. അല്ലാതെ 21 വെള്ളിയാഴ്ച ഉപവാസം എടുക്കുക, ഇതിനൊന്നും വേദപുസ്തകത്തിൽ പ്രമാണമില്ല, അങ്ങനെ അല്ല. അല്ലെങ്കിൽ പണ്ട് ഇവിടെ കണ്ടുണ്ടായിരുന്നാ പറയുന്നത്, മണിക്കൂർ ഉപവാസം എടുക്കുക, അത് കഴിഞ്ഞ് 12 തൊട്ട് 1 മണി വരെയായിട്ട്, 1 മണിയാകുമ്പോൾ ഒരു ചോക്ലേറ്റ് എങ്കിലും തിന്ന് ഉപവാസം മുറിച്ചോണമെന്നാ പറയുന്നത്. അങ്ങനൊക്കെ പറയുന്നവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആകട്ടെ, ഈ ഖത്തറിലെ കാര്യം ഞാൻ പറഞ്ഞു, വേറെ പെടുത്തല്ല. അങ്ങനൊക്കെ പറയുന്നവരുണ്ട്, ഇതിനൊന്നും വേദപുസ്തകത്തിൽ പ്രമാണം ഇല്ലെന്നേ. ഒരു കർത്താവിനെ ആരാധിക്കുകയും they were serving the Lord, the lordship, യേശുവിന്റെ ലോർഡ്ഷിപ്പിന്റെ കീഴിൽ അവരെ അങ്ങോട്ട് ആക്കിക്കൊടുത്ത് ആ തിരുമേനിയുടെ കർത്തൃത്വത്തിന്റെ കീഴിൽ ആക്കി കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇവർ ഉപവാസത്തെ കണ്ടത്. പിന്നെ പ്രാർത്ഥിപ്പാനുള്ളതാകുന്ന ആ കൂടുതൽ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടും ദൈവജന ഉപവാസത്തെ കണ്ടു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്, എന്നാൽ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു 3-ാമത്തെ വാക്യത്തില് സഭയാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞയക്കുന്നത്. അടുത്ത വാക്യത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കും. ഇത് രണ്ടു എങ്ങനെയാ, രണ്ടും ശരിയാ. ഒന്ന്, ഈ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും, പല കാര്യങ്ങളൊന്നല്ല, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, സഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഓൾറെഡി
വേർതിരിച്ചതിനെ അംഗീകരിച്ചതേ ഉള്ളൂ. മനസ്സിലാക്കണേ, സഭയ്ക്ക് ബോധ്യമായി, അല്ലാതെ ഇന്ന് നമ്മളുടെ ഇടയിൽ വന്നേക്കുന്ന കുഴപ്പം എന്തോ, ഇന്ന് നമ്മളുടെ ഇടയിൽ വന്നേക്കുന്ന വലിയൊരു കുഴപ്പം. അതുകൊണ്ടാ ഈ സെനറ്റ് ഓഫ് സെറാംപൂർ എക്സ്റ്റേണൽ ബി ഡി സ്റ്റോപ്പ് ചെയ്തത് എന്താണെന്നറിയാമോ? നമുക്ക് അറിയില്ല, അറിയത്തില്ല. അതൊരു കാരണമുണ്ട്. ജോലിയൊക്കെ റിട്ടയർ ചെയ്യാറാകുമ്പോഴത്തേന് ഇവർ കറസ്പോണ്ടൻസ് ചെയ്ത് ഒരു ബി ഡി എവിടുന്ന് ഏത് സംഘടിപ്പിക്കും സെറാംപൂറിന്റെ. എന്നിട്ട് ഇതും കൊണ്ട് ചെല്ലും പല തവണ ക്വാളിഫൈഡ് ഞാൻ ഓടയിൻ മീ. ഒടുവിൽ സഭക്കാരെല്ലാം കൂടെ പറഞ്ഞു, നമ്മുടെ സഭകളല്ല മെയിൻ ലൈൻ ചർച്ചസ് എന്ന് ഞാൻ പറയുന്ന സമുദായ സഭകളെല്ലാം കൂടെ പറഞ്ഞോ, നത്തിങ് ഇനി ഇപ്പൊ അങ്ങനെ പറ്റിയല്ല. ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ പോയി അവിടെ റെഗുലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് പഠിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും ചെയ്യാറുണ്ട്. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, ജീവകാലം മുഴുവൻ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ സമ്പാദിക്കാവുന്നതിന്റെ മുഴുവൻ സമ്പാദിച്ച് വെച്ച് ഒടുവിൽ നാട്ടിൽ ചെല്ലുമ്പോ പാസ്റ്റർ എന്ന് എല്ലാരും വിളിക്കുകയാണ്. ഈ പരിപാടി ഒന്നും അല്ലായിരുന്നു ദൈവസഭ. ആർക്കേലും അങ്ങനെ ഉള്ളി മോഹമോട്ടെ അങ്ങ് നിർത്തിയത് വേണമെന്നുണ്ടെ, ഇപ്പൊ ജോലി കളഞ്ഞിച്ച് പോയി ദൈവ കർത്താവിന്റെ വേല ചെയ്യ, അതാ ഏറ്റവും നല്ലത്. കർത്താവ് വിളിച്ചേക്ക് സഭ അംഗീകരിക്കട്ടെ. അങ്ങനെ ഒരു പരിപാടി ഒന്നും അല്ലായിരുന്നു. നോക്കണേ, പരിശുദ്ധാത്മാവ് വേർതിരിച്ചു. പരിശുദ്ധാത്മാവ് അവരെ ഓൾറെഡി അതിനു വേണ്ടിയിട്ട് മാറ്റി. ഇപ്പൊ സഭയോട് പറയാ, റെക്കഗ്നൈസ് ദം. ഞാൻ വിളിച്ചവരെ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ദം. അതുകൊണ്ടാണ് നമ്മൾ 20-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴേ പലോസ് പറയുന്നത് കൗൺസിൽ അധ്യക്ഷന്മാരാക്കി വെച്ചവരെ എന്നൊന്നുമല്ല പറയുന്നേ, പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ചവർ. ഓക്കേണേ, ഇതായിരുന്നു ദൈവസഭയുടെ പ്രമാണം. അങ്ങനെ സഭ അവരെ അയച്ചെന്ന് പറയാം, അതേസമയം പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹിതം ഈ എന്തെന്ന് തിരിച്ചറിയത്തക്കതുപോലെ ആത്മാവിന് ചെവി കൊടുക്കുന്ന ഒരു സഭയായിരുന്നു. മനസ്സിലായിരുന്നു ഈ ഉപദേശവും ഈ പ്രവചനങ്ങളും ഇതെല്ലാം അവരുടെ ഹൃദയത്തെ കണ്ടീഷൻ ചെയ്തു, അവരുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്തു. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കത്തക്കതുപോലെ. അങ്ങനെയുള്ളതാകുന്ന ഈ സഭ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇവരെ അയച്ചപ്പോ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് നമ്മൾ അതിന്റെ 4 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് ആദ്യമായിട്ട് ആ സിറിയ ദേശത്ത് നിന്ന് കുപ്രോസ് എന്ന് പറയുന്ന, സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഈ സഹോദരങ്ങൾ പോകുന്നതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ എന്നുള്ള, അതായത് അതിന്റെ യോഹന്നാൻ അവർക്ക് ജോൺ മാർക്ക് അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ ഒടുവിലുള്ളതാകുന്ന ആ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ സൈപ്രസ്, കുപ്രോസ് ദ്വീപ്. പക്ഷേ അവിടേക്ക് പോയത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ദൈവം വ്യക്തമാകുന്ന ഗൈഡൻസ് അവർക്ക് കൊടുത്തു കാണും. മാത്രമല്ല മറ്റു ചില ഫാക്ടേഴ്സും അതിനകത്തുണ്ടായി കാണാം എന്ന് പറഞ്ഞാൽ ഈ ദ്വീപിന് വേറൊരു സവിശേഷതയുണ്ട്. മർദവാസിന്റെ ജന്മസ്ഥലമായിരുന്നു ഈ ദ്വീപ്. 4:36 തോന്നുന്നു അല്ലെ, 4:36 നമ്മളത് വായിക്കുന്നുണ്ട്. 4:36 കുപ്രോസ് ദ്വീപുകാരനാകുന്ന, കുപ്ര ദ്വീപുകാരനാകുന്ന ബർന്നബാസ് യോസഫ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ അതൊക്കെ അതിനകത്തൊരു ഫാക്ടർ ആയിരിക്കാം. എനിവേ അവരവിടെ കടന്നു ചെന്നു യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിച്ചു.
അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവം നമുക്കറിയാം. ഞാൻ ഒന്നും വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ഈ ദേശാധിപതിയാകുന്ന നേരെ ആ ദ്വീപ് മുഴുവൻ യാത്ര ചെയ്ത് അതിന്റെ ഏകദേശം അതിന്റെ തെക്കേ അറ്റത്തോളം ഒരു യാത്ര ചെയ്തു. അങ്ങനെ പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവിടുത്തെ ഒരു ഒരു പ്രൊവിൻഷ്യൽ ഗവർണർ സുവിശേഷം കേൾപ്പാനായിട്ട് താല്പര്യപ്പെട്ടു. പക്ഷെങ്കില് അങ്ങനെ താല്പര്യപ്പെട്ടെങ്കിലും യഹൂദനാകുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ക്ഷുദ്രപ്രയോഗങ്ങള് എങ്ങനെയാ എഴുതിയേക്കുന്നെ വായിച്ചേ, എലിമാസ് എന്ന വിദ്വാൻ, ഇതാവുന്ന അവന്റെ പേരിന്റെ അർത്ഥം. അതിന്റെ മുകളിൽ നമ്മൾ കാണുന്നത് കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു എന്ന് ലൂക്കോസ്. അവൻ എന്ത് ചെയ്തു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ് എന്ത് ചെയ്തു, ശൗൽ. അപ്പോൾ പൗലോസ് എന്നും എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ. പിന്നെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വളരെ മൂർച്ചയുള്ള വാക്ക് പറയുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പൗലോസിനെ എന്തെങ്കിലും ഹർട്ട് ചെയ്ത് തൻ്റെ ഈഗോ ഹർട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് പലപ്പോഴും പറയുന്നതല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, പരിശുദ്ധാത്മപൂർണനായിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചേ, ധൂർത്തും കപടവും നിറഞ്ഞവനെ എന്ന് പറഞ്ഞാൽ മറ്റു വാക്കിൽ പറഞ്ഞ ഒരു റൈച്ചസ് ആങ്കർ. എന്താണ് ആ റൈച്ചസ് ആങ്കർ? അതായത് കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വഴി വേറൊരുവൻ അറിയുന്നത് തടുത്തു കളയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോ ഉള്ളി എന്തുണ്ടായി, ഒരു 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 നീരസം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും നമുക്ക് നമ്മുടെ തൊലിയെ തൊടുന്നവ വന്നു കഴിഞ്ഞാൽ ഈ നീരസം ഉണ്ടാകും. ദൈവസഭയ്ക്ക് എന്ത് സംഭവിക്കുന്നെന്നും സുവിശേഷ വേലയ്ക്ക് എന്ത് സംഭവിക്കുന്നെന്നും ഉള്ളതിനെ കുറിച്ച് ഈ തോന്നൽ നമുക്ക് ഉണ്ടാകാറില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ട്രൂ സ്പിരിറ്റ് ഫിൽഡ് ലൈഫിന്റെ ഒരു ഭാഗമാണ് ഈ തീഷ്ണത എന്ന് പറഞ്ഞ് ആൾക്കാരെ കയറി ചുമ്മാതെ വായി തോന്നിയത് പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവീക വിഷയങ്ങളെ കുറിച്ചുള്ളതാകുന്ന ഒരു ഒരു നമുക്ക് കൊള്ളണം, നമ്മുടെ ഉള്ളി കൊള്ളണം. നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമുക്ക് കൊള്ളും, തെറ്റായത് പറഞ്ഞാൽ കൊള്ളും, എന്നാൽ അതിനേക്കാളും കൊള്ളണം ദൈവനാമം ദൂഷിക്കപ്പെടുകയും കർത്താവിന്റെ സുവിശേഷം വ്യാപിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ ഉള്ളിൽ വരുമ്പോൾ ഉള്ളിൽ ഒരു 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 കുത്തലുണ്ടാകുന്ന നിലയിൽ പരിശുദ്ധാത്മ വ്യാപനം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. മനസ്സിലാക്കണേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉണർവ ഞാൻ ആഗ്രഹിക്കുന്നത് ഉള്ളിലൊരു മുറി ഉണ്ടാകത്തക്കതുപോലെ, ഒരു ഭാരം ഉണ്ടാകത്തക്കതുപോലെ. ലോർഡ് ഫിൽ മീ വിത്ത് തൈ ഹോളി സ്പിരിറ്റ്. ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ വേദന കുത്തല് ഉള്ളിലുണ്ടാകുന്ന ആത്മനിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുക. ചിന്തിച്ചേ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഇത്ര നല്ല മനുഷ്യരായി ഇവരൊക്കെ ഇല്ലേ, അവരെ കുറിച്ച് ഒരു ഉള്ളിന്റെ ഉള്ളി ഒരു ഭാരം തോന്നാറുണ്ടോ? അതോ നമ്മുടെ പ്രാർത്ഥനയുടെ നല്ല പങ്കും, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് വെച്ച്, പണ്ട് മലയാളത്തിൽ ആണ്ടി പറയാറുണ്ട് ആല കൊഴിഞ്ഞ് വെച്ച്, തന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും ഉണ്ടല്ലോ. ഇത് മാറിയിട്ട് നമുക്ക് കർത്താവിന്റെ ഹിതം ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഞാൻ ഉപദ്രവങ്ങളോട് കൂടെ
കർത്താവിനെ സേവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. വിത്ത് ഓൾ അവർ ട്രയൽസ്, വിത്ത് ഓൾ ദ ട്രബിൾസ് വി ഹാവ്, മനസ്സിനെ മുറിപ്പെടുത്തുന്ന സങ്കടങ്ങൾ ഉള്ളപ്പോൾ, ആവശ്യങ്ങൾ ഉള്ളപ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ, ദൈവിക കാര്യങ്ങളെ കുറിച്ച് ബോധമുള്ളവരായി കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുന്നില്ലല്ലോ എന്ന ഭാരവും കരച്ചിലും ദുഃഖവും ഉള്ളിൽ വരത്തക്കതാകുന്ന ഒരു ആത്മനിറവ് ദൈവം നമുക്ക് തരാനായിട്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മ പൂർണ്ണനായി കഴിഞ്ഞപ്പോ He was so serious about that. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുകയാ ചെയ്യുന്നെന്ന് കണ്ടപ്പോൾ the Holy Spirit filled him. ഈ തീഷ്ണ നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഞാൻ പിന്നെയും പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ട് ഇതൊന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഇന്നാ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കർത്താവിന്റെ രാജ്യവും അവിടുത്തെ നീതിയും നമ്മൾ അന്വേഷിക്കണം. അതിനായി നമ്മൾ താല്പര്യപ്പെടുകയും അതിനായിട്ട് ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ നമേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ പിശാച് കൊണ്ടുവന്നതാകുന്ന ഒരു തടസ്സം തന്നെ ദൈവനാമത്തിന്റെ വ്യാപനത്തിനുള്ള ഒരു ഒരു ചവിട്ട് വഴിയായി ഇവിടെ ദൈവം ഉപയോഗിക്കുകയാണ്. ദേശാധിപതിയുടെ വിശ്വാസം തകർത്ത് കളയാനായിട്ട് ഇവൻ ശ്രമിച്ചപ്പോ അവനിൽ കൂടെ തന്നെ ആര് ദേശാധിപതിയുടെ വിശ്വാസം തടുത്ത് കളയാൻ ശ്രമിച്ചോ അവനെ ഒരു ഒരു ടെസ്റ്റ് കേസ് ആക്കിയിട്ട് ഈ ദേശാധിപതി ആരായി തീർന്നു? വിശ്വാസിയായി തീർന്നു. ദൈവം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിയരെ, നമ്മള് വാസ്തവത്തിൽ ദൈവത്തിന്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം അപ്രകാരം നമ്മൾ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാന് വളരെ സമയം അവിടെ നിന്നു എന്നെനിക്കറിയാം. ഞാൻ മുൻപോട്ട് പോകെ, അപ്പോൾ ആദ്യമായിട്ട് ഈ ദ്വീപിൽ കർത്താവിന്റെ വചനം വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടെ നിന്ന് ആ ദ്വീപിൽ നിന്ന് നേരെ അവര് ആ മെയിൻ ലാൻഡ്, ആ കാലങ്ങളിൽ ഏഷ്യ മൈനർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ ടർക്കി, ഇന്നത്തെ ടർക്കി എന്നുള്ള ആ രാജ്യം, ആ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അവർ കടന്നു ചെല്ലുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. പൗലോസും കൂടെയുള്ളവർ പംഫോസിൽ നിന്നും കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു, യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നോക്കുക, ഇവിടെ ഈ മിഷണറി കൂട്ടത്തിന് ഭവിച്ചതാകുന്ന ഒരു സെറ്റ് ബാക്കിനെ കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് വൃദ്ധനായിട്ട് വന്നു, പക്ഷേ ഈ സ്ഥലത്ത് വന്നപ്പോ അദ്ദേഹം വിട്ടുപോയി. എന്തുകൊണ്ടാ വിട്ടുപോയെ എന്നൊന്നും ലൂക്കോസ് പറയുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന് 37-38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവിന്റെ പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ. അപ്പോൾ എന്ത് സംഭവിച്ചെന്നൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഒരു വലിയ സെറ്റ് ബാക്ക് ഈ മിഷണറി കൂട്ടത്തിന് സംഭവിച്ചു. മർക്കോസിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അദ്ദേഹം റിക്കവർ ചെയ്തെന്നും ഒക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ റെഫറൻസ് മാത്രം റെഫർ ചെയ്യാം. കൊലോസിയർ 4:10, 2 തിമോത്തിയോസ് 4:11. കൊലോസിയർ 4:10 മർക്കോസിനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ വന്നാൽ അവനെ സ്വീകരിക്കുക എന്ന് പറയുന്നു. 2 തിമോത്തിയോസ് 4:11 തിമോത്തിയോസിനോട് പ്രത്യേകം പറയുന്നു, മർക്കോസിനെ കൂട്ടിക്കൊണ്ടേ നീ വരെ വരാവും, അവനെനിക്ക് ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഉപയോഗമുള്ളവനാണ് എന്ന് പറയുന്നു. ആകട്ടെ, അപ്പോൾ മർക്കോസ് ഈ പ്രത്യേക ലാപ്സിൽ നിന്നും അവൻ റിക്കവറി ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്.
അകട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഈ മർക്കോസ് ഈ വിട്ടുപോകാനുള്ളതിനെ കുറിച്ച് പല സജഷൻസ് ഞാൻ വായിച്ചു, ചിലതൊക്കെ വളരെ രസകരമായിട്ടും എനിക്ക് തോന്നി. അത് ചിലർ പറയുന്നേ ഒരു പക്ഷേ ഇതുവരെ ബർണബാസും ശൗലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടം തൊട്ടായി കഴിഞ്ഞപ്പോൾ, അതായത് ഈ 13-ാം അധ്യായം അതിന്റെ 10 മുതൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബർണബാസും ശൗലും എന്നുള്ളത് അങ്ങോട്ട് മാറിയിട്ട് ശൗലും ബർണബാസും എന്നാകാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആദ്യം ബർണബാസിന്റെ ലീഡർഷിപ്പിൽ ശൗല് വരികയായിരുന്നു, അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, കാരണം ബർണബാസ് ആണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ശൗലും ബർണബാസുമായിരുന്നു. അപ്പൊ ചില കമന്റേറ്റേഴ്സ്, എനിക്കത് രസകരമായി തോന്നിയത് കൊണ്ട് ഞാനൊക്കെ പറയുക, ചില കമന്റേറ്റേഴ്സ് പറഞ്ഞേക്കുന്നേ ഇവര് കസിൻസ് ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനെ രണ്ടാം തരക്കാരനാക്കി എന്ന് പറഞ്ഞായിരിക്കാം മർക്കോസ് പോയെന്നാണ് ചിലര് പറയുന്നത്. അതൊരു ഹ്യൂമറസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ കരുതുക. എനിവേ, എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരുപക്ഷെ പൗലോസിന്റെ ശരീരത്തിന്റെ രോഗാവസ്ഥയാകാം ഒരു പക്ഷേ കാരണം എന്ന് ചിലര് പറയുന്നു. അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പെർഗയില് ഇവര് സുവിശേഷം പറയാതെ അവിടെ അവർ നിന്നേയില്ല. പെട്ടെന്ന് അവരെങ്ങോട്ട് പോയെന്നറിയാമോ? 14-ാം വാക്യം, അവരെ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ, ആ മാപ്പ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും, ഭയങ്കര ദൂരമുള്ള സ്ഥലം. ഏകദേശം 100-ലധികം മൈലുകൾ യാത്ര ചെയ്തു, വലിയ ചെങ്കുത്തായിട്ടുള്ള വഴി, പർവ്വതം ഉയരത്തിൽ 3000-4000 അടി സമുദ്ര നിരപ്പിൽ നിന്നും ഉയർന്നു കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പൊ അത്രയും യാത്ര ചെയ്ത് അവര് പെട്ടെന്ന് അങ്ങ് പോയി. എന്നാ സംഭവം എന്നൊന്നും അവിടെ ലൂക്കോസ് പറയുന്നില്ല. പക്ഷെങ്കില് പിന്നീട് അവർ മടങ്ങി വരുമ്പോഴാണ് പെർഗയില് സുവിശേഷം പറയുന്നതെന്നുമുണ്ട്. അതിന്റെ 14-ാം അധ്യായം 24-25 ഒന്ന് വായിച്ചു. 14-24 അവർ പിസിദ്യയിൽ കൂടി കടന്ന് പംഫുല്യയിൽ എത്തി, പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം തിരിച്ചു വരുമ്പോഴാണ്, മനസ്സിലായി? അവിടെ ഒരു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ. അപ്പൊ ഇവിടെ പെട്ടെന്ന് സുവിശേഷം അറിയിക്കാതെ പെട്ടെന്ന് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലോട്ട് പെട്ടെന്ന് യാത്ര ചെയ്തു. 100-ലധികം മൈലുകൾ യാത്ര ചെയ്തവർ പോയി. അതിന്റെ കാരണമായിട്ട് വേദപുസ്തകത്തിലെ മറ്റ് ചില വേദഭാഗങ്ങളോടെ ചേർത്താൽ നമുക്കതിന്റെ കണക്ഷൻ കിട്ടും. ഈ പിസിദ്യാദേശത്തെ, ശ്രദ്ധിച്ചു കേട്ടോണേ, പിസിദ്യാദേശത്തെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദെർബ, ഈ ദേശങ്ങളെ കുറിച്ചാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. പിസിദ്യാദേശത്തുള്ള, അതായത് ഈ 13, 13, 14 അധ്യായങ്ങളിൽ ഈ ദേശത്ത് സുവിശേഷം ചെന്നതിനെ കുറിച്ചാണ് ലൂക്കോസ് വിവരിക്കുന്നത്. ഈ ദേശത്തുള്ള ഈ 4 പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സഭകളെ കുറിച്ചാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗലാത്യ സഭകളുടെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാകുന്ന, ഒരു റോമൻ അവിടുത്തെ ആ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ ആയിരിക്കുന്ന പിസിദ്യ ദേശത്തെ, ഇന്നത്തെ ടർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാകുന്ന അന്ത്യോക്യയിൽ അവർ ചെന്നതിനെ കുറിച്ച് ചില മാസങ്ങൾ കഴിയുമ്പോൾ പൗലോസ് ഈ സഭകൾക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതാണ് പൗലോസിന്റെ 1-ാമത്തെ കത്ത്. ആ കത്തിൽ, ആ ലേഖനത്തിൽ ഇതിലേക്ക് വെളിച്ചം വീശുന്ന ചില വാക്യങ്ങളുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് കാണാം. ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ശരീരത്തിലെ ബലഹീനത നിമിത്തം ആ ഒന്നാമത്തെ നിങ്ങളോട് സുവിശേഷം പറയുക. അപ്പൊ നമ്മൾ കണ്ടു
ബർഗയിൽ അവർ നിന്നതേയില്ല. തിരിച്ചു വന്നപ്പോഴേ ബർഗയും സുവിശേഷം പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അങ്ങ് പോയി മർക്കോസ് അവരെ വിട്ടുപോകുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒന്നിച്ചാ വരുന്നേ. ലൂക്കോസ് എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ ഈ വാക്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തമാണ് നിങ്ങളോട് സുവിശേഷം പറയാൻ. അപ്പോൾ ബർഗയിൽ വെച്ച് താൻ ശാരീരികമായിട്ട് ആ ദേശത്തെ കാലാവസ്ഥയിൽ തനിക്ക് തുടരാൻ കഴിയാത്ത നിലയിലുള്ള ഏതോ രോഗത്തിന് താൻ അധീനനായി തീർന്നു. അധീനനായി തീർന്നെന്ന് മാത്രമല്ല, ആ രോഗം തന്റെ ശരീരത്തിൽ വളരെ പ്രത്യക്ഷമാകുന്ന ഫലങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ താൻ പറയുന്നതാകുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉള്ളതാകുന്ന ഒരവസ്ഥയിലും നിങ്ങൾ എങ്ങനെയാണ് എന്നെ സ്വീകരിച്ചത്? എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണാതെ. അപ്പൊ എന്റെ ശരീര സംബന്ധമായിട്ട്, അപ്പൊ ശരീരത്തിലെ രോഗം നിമിത്തമാണ് സുശേഷം പറയാനിടയായി തീർത്തത്. രോഗമാണ് അതിന് കാരണം. പക്ഷെ അങ്ങനെ ശരീര സംബന്ധമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, ശരീരത്തിൽ കാണത്തക്കതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായി, നിന്നയും വെറുപ്പും ഉളവാകത്തക്ക നിലയിലുള്ള രോഗത്താൽ ആര് ബാധിതനായി തീർന്നു? പൗലോസ് ബാധിതനായി തീർന്നു. പക്ഷെ ഗലാത്തിയിലുള്ള ഈ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തു? അവരൊരു വെറുപ്പൊന്നും കാണിച്ചില്ല. മാത്രമല്ല, അടുത്ത വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് തന്റെ കണ്ണിന്റെ കാഴ്ച പോലും കുറയത്തക്ക ഏതോ രോഗമായിരുന്നു. കാരണം ഐ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുള്ള ആദ്യത്തെ വാക്യം ഇതാ, കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് നിങ്ങൾ എനിക്ക് തരുമായിരുന്നു എന്ന് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, കഴിയും എങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോ അങ്ങനെയുള്ളതാകുന്ന ഒരവസ്ഥയിലാണ് ഗലാത്തിയിൽ സുവിശേഷം പറയാനായിട്ട് പൗലോസ് കടന്നിരുന്നത്. ഓക്കേ, അപ്പോഴേ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ അനുഗ്രഹീതമാകുന്ന ഒരു സഭ ഉടലെടുത്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്നറിയാമോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഉണ്ടെന്ന് നാം ചിന്തിക്കുന്നതാകുന്ന പല ഹാൻഡിക്യാപ്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ട നിലയിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമോ, അവർ കേൾക്കുമോ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തിന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസിന്റെ ശുശ്രൂഷയിൽ എത്ര പേര് രോഗസൗഖ്യം പ്രാപിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളതാകുന്ന ഒരു അപ്പോസ്തോലനിൽ ഒരു രോഗം വ്യാപിച്ചിട്ടും ആ ബലഹീനതയിൽ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ട്രബിൾ ഗോഡ് ഡസ് ഹിസ് മാർവലസ് വർക്ക്. ഇങ്ങനെ ദൈവം ഇന്ന് ചെയ്യും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. യെസ് നമ്മുടെ ചിന്തകൾ പോലെയല്ല ദൈവം ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം നമുക്കുണ്ടായാൽ മതി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള സെൻസിറ്റിവിറ്റി, യേശു കർത്താവിന്റെ കർത്തൃത്വത്തിനുള്ള ഒരു കീഴ്പ്പട്, ദൈവവചനം കേട്ടനുസരിപ്പാനുള്ളതാകുന്ന ഒരു ഒരുക്കവും ഒരു സമർപ്പണവും ഒരാത്മഭാരവും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ളതാകുന്ന ദൈവരാജ്യത്തെ കുറിച്ച് ദൈവസഭയെ കുറിച്ചുള്ള ഒരു ചിന്തയും ഒരനുസരണ മനോഭാവവും മാത്രം മതി. നമ്മുടെ കഴിവോ നമ്മുടെ കഴിവില്ലായ്മയോ നമുക്കുള്ളതോ നമുക്കില്ലാത്തതോ പ്രശ്നമല്ല, ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. സ്തോത്രം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്ക് പല കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിന്തിപ്പാനായിട്ടുണ്ട്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. എങ്കിലും കേട്ടതാകുന്ന
തിരുവചനം നമുക്ക് പ്രയോജനപ്പെടേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ നമുക്ക് സമർപ്പിക്കാം. യേശുവിന്റെ കർത്തൃത്വത്തിന് സമ്പൂർണമായി കീഴ്പ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ട്. മറ്റെല്ലാത്തിലേക്കാൾ ഉപരിയായി കർത്താവിനെ സേവിപ്പാൻ ഒരു മനസ്സ് നമുക്കുണ്ട്. കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിന്റെ തിരുവായ് മൊഴി കേൾപ്പാൻ, മഹാരാജാവിന്റെ ആജ്ഞ കേൾക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഒരുക്കം നമുക്കുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിന് കടന്നു വന്ന എല്ലാവർക്കും ആ ഒരു ബോധ്യവും ആ ഒരു കാഴ്ചപ്പാടും ഉണ്ടാകട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Praise God.